കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിഷ്ഠയോടെ ശ്രദ്ധാപൂർവം ഞാൻ വായിച്ച ഒരു പഠനഗ്രന്ഥമുണ്ട് ആ പുസ്തകം സാമാന്യത്തിലേറെ ശ്രദ്ധിക്കപ്പെടേണ്ട പുസ്തകമാണ് ദേശീയ വിദ്യാഭ്യാസം സ്വാമി വിവേകാനന്ദൻ്റെയും മഹർഷി അരവിന്ദൻ്റെയും വീക്ഷണത്തിൽ എന്ന പഠനഗ്രന്ഥം ഡോക്ടർ മധു മീനച്ചിൽ രചിച്ച ഈ പുസ്തകം കുരുക്ഷേത്ര പ്രകാശനാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വൈജ്ഞാനിക മൂല്യം ഏറെ അവകാശപ്പെടാവുന്ന ഒരു പുസ്തകമാണിത് ദേശീയ വിദ്യാഭ്യാസ നയം സമീപകാലത്ത് സർക്കാർ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു അതിൻ്റെ രൂപരേഖയടക്കം വിശദമായ പൊതുസമൂഹ ചർച്ചയ്ക്ക് ശേഷം അങ്ങേയറ്റം കാര്യക്ഷമതയോടെ ലോകത്തിന് മുന്നിൽ പ്രകാശിതമായി ഈ ഒരു സന്ദർഭത്തിലാണ് ഡോക്ടർ എ സുധർമ്മയുടെ മാർഗദർശിത്വത്തിൻ കീഴിൽ ഡോക്ടർ എൻ ആർ മധു കേരള സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദം നേടിയ ഈ പുസ്തകം നമ്മുടെ മുമ്പാകെ എത്തുന്നത് രണ്ട് സന്യാസി വര്യന്മാരുടെ സ്വാമി വിവേകാനന്ദൻ്റെയും മഹായോഗിയായ അരവിന്ദൻ്റെയും വിദ്യാഭ്യാസ സംബന്ധിയായിട്ടുള്ള ദാർശനിക നിലപാടുകളെ ഗവേഷണ ബുദ്ധിയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി വ്യക്തമായ പ്രമാണഗ്രന്ഥങ്ങൾ മൂലഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഭംഗിയായ നിലയിൽ വിശകലനം ചെയ്യുകയാണ് ഡോക്ടർ എൻ ആർ മധു ഗവേഷണ പ്രബന്ധമായതുകൊണ്ട് സാങ്കേതികമായ ചില ചട്ടക്കൂടുകൾ അതിനുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അത്തരം കുരുക്കുകളൊക്കെ രൂപം പ്രാപിച്ചപ്പോൾ ഇല്ലാതായി എന്നത് അങ്ങേയറ്റം ആഹ്ലാദകരമാണ് സ്വാമി വിവേകാനന്ദൻ്റെയും മഹർഷി അരവിന്ദൻ്റെയും വിദ്യാഭ്യാസ സംബന്ധിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആമൂലാഗ്രം പരിശോധിച്ചുകൊണ്ട് വിശകലന സ്വഭാവത്തോടെ എഴുതപ്പെട്ട ഈ പുസ്തകം എന്താണ് സമൂഹത്തിന് മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാട് എന്നത് വളരെ പ്രധാനമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ഘടനയിൽ കാതലായ മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം കടന്നു വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഇരുപത് ഇരുപത് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു വലിയ സവിശേഷത മെക്കാളെ മുന്നോട്ട് വെച്ച യൂറോപ്പിൻ്റെ ചട്ടക്കൂട്ടിൽ മാത്രം സംവിധാനം ചെയ്യപ്പെട്ട ഭാരതവിരുദ്ധമായ പാരമ്പര്യവിരുദ്ധമായ മൂല്യവിരുദ്ധമായ വിദ്യാഭ്യാസ ദർശനത്തെ പാടെ നീക്കിക്കൊണ്ട് നമ്മുടെ പാരമ്പര്യ വേരുകളിലേക്ക് നമ്മുടെ ഭാരതീയ ഭാഷകളുടെ ഐക്യത്തിലേക്ക് അതുവഴി ഭാരതത്തിൻ്റെ ദേശീയോദ്ഗ്രഥനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് നടപ്പിലാവാൻ പോകുന്നത് സനാതനമായ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിച്ചുകൊണ്ട് അതേസമയം തന്നെ മാറുന്ന കാലത്തിനനുസൃതമാം വന്നം പുതിയ സാങ്കേതികവിദ്യകളുടെ സഹായവും സ്വീകരിച്ച് വിശ്വഭാഷയായി ഇന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം തന്നെ പ്രാദേശിക ഭാഷകളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാകുകയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെ നടപ്പിലാകണം എന്ന് വളരെ കൃത്യമായി നിർവചിക്കുന്ന ഒരു പുസ്തകമാണിത് സ്വതന്ത്ര പൂർവ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ വേദങ്ങളിൽ ആരംഭിക്കുന്ന ഉപനിഷത്തുകളിലൂടെ പടർന്നു കയറിയ പിൽക്കാലത്ത് മഹാന്മാരായ തത്വചിന്തകരന്മാരാൽ പരിപുഷ്ടമായ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് ഡോക്ടർ എൻ ആർ മധു വിശകലനം ചെയ്യുന്നുണ്ട് അക്കാദമികമായ കൃത്യത പുലർത്തിക്കൊണ്ട് അതേസമയം തന്നെ ഈ പുസ്തകത്തിൻ്റെ വലിയൊരു സവിശേഷതയായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ദർശനം കൂടി ഡോക്ടർ എൻ ആർ മധു പഠിക്കുന്നു എന്നതാണ് അങ്ങനെ പഠിക്കുമ്പോൾ അത് അധ്യാപക വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് സാമാന്യ ജനതയ്ക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് ഭാരതത്തിന് സമുജ്വലമായൊരു വിദ്യാഭ്യാസ പാരമ്പര്യമുണ്ട് അത് ഗുരുകുല വിദ്യാഭ്യാസം അടക്കം ബ്രിട്ടീഷുകാരുടെ ഭരണം വരെ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ പദ്ധതി അതെങ്ങനെയാണ് കൊളോണിയൽ ശക്തികൾ അട്ടിമറിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയുടെ ആത്മീയവും സാമൂഹ്യവുമായ ഘടനയെ പരിശോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് ദേശീയോദ്ഗ്രഥനം സാധ്യമാകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ അരാജകമായ കാഴ്ചപ്പാടുകളെ പാടെ കൈയൊഴിയുന്ന സുസ്ഥിരമായൊരു വിദ്യാഭ്യാസ ദർശനമാണ് മഹായോഗിയായ അരവിന്ദനും മഹർഷി വിവേകാനന്ദനും നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു പ്രത്യേകത പറയാനുള്ളത് നിരവധി വിദ്യാഭ്യാസ ചിന്തകന്മാർ ഇവിടെ കടന്നു വരുന്നു ഭാരതീയ വിദ്യാഭ്യാസത്തിനൊരാമുഖം ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതരേഖകൾ ശ്രീ അരവിന്ദൻ്റെ ജീവിതരേഖകൾ സ്വാമി വിവേകാനന്ദൻ്റെ വിദ്യാഭ്യാസ ദർശനം മഹർഷി അരവിന്ദൻ്റെ വിദ്യാഭ്യാസ ദർശനം വിദ്യാഭ്യാസ ദർശനങ്ങളിലെ താരതമ്യ പഠനം ഇങ്ങനെ ഏഴ് അധ്യായങ്ങളിലൂടെ നവീന വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലേക്ക് ഭാരതീയ വിദ്യാഭ്യാസം എങ്ങനെ കടന്നെത്തി എന്ന് സൂക്ഷ്മമായി ഡോക്ടർ എൻ ആർ മധു വിശകലനം ചെയ്യുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ പഠനാർഹമായ അവതാരിക തീർച്ചയായും ഈ പുസ്തകത്തിന് ലഭിച്ച ഒരു വലിയ മികവാണ് ജന്മം കൊണ്ട് ഭാരതീയനും കർമ്മം കൊണ്ട് വിദേശിയുമായ ഒരു പൗരനല്ല നാട്ടിൽ രൂപപ്പെടേണ്ടത് എന്നാഗ്രഹിച്ച നമ്മുടെ അഹിംസാ ദർശനത്തിലും നമ്മുടെ മഹത്തായ പൈതൃകത്തിലും വിശ്വാസം അർപ്പിച്ച വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനമാണിത് മഹർഷി ദയാനന്ദ സരസ്വതി തിലകൻ അതോടൊപ്പം തന്നെ ടാഗോർ മഹാത്മാഗാന്ധി അടക്കം നിരവധി വിദ്യാഭ്യാസ പഠിതാക്കളെ പരിശോധിച്ചുകൊണ്ട് സമഗ്ര വിദ്യാഭ്യാസം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഭാരതീയമായ ഗവേഷണ രീതിശാസ്ത്രം സൂക്ഷ്മമായി പിന്തുടർന്നുകൊണ്ട് പരമേശ്വർജിയെ പോലെയുള്ള മഹാത്മാക്കൾ സൂചിപ്പിച്ചതുപോലെ ഭാരതീയമായൊരു ഗവേഷണ പദ്ധതി രൂപപ്പെടണം നമ്മുടെ ഗവേഷകരുടെ നമ്മുടെ ചിന്തകരുടെ നമ്മുടെ സന്യാസിമാരുടെ വിദ്യാഭ്യാസ ദർശനത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് വേണം ഭാരതത്തിൻ്റെ തനത് വിദ്യാഭ്യാസത്തെ പഠിക്കുവാൻ എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ റഫറൻസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ സന്യാസിമാരുടെ ആത്മീയവും ദാർശനികവും സാമൂഹികവുമായ കാഴ്ചപ്പാടിലുള്ള വിദ്യാഭ്യാസത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഭാരത കേന്ദ്രിതമായ ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന അതേസമയം തന്നെ സമൂഹബദ്ധമായ ഒരു പഠനഗ്രന്ഥമാണിത് ഡോക്ടർ എൻ ആർ മധു മീനച്ചിലിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് ദേശീയ വിദ്യാഭ്യാസം എന്ന തലക്കെട്ടോടുകൂടിയ ഈ പുസ്തകം എല്ലാവരും വായിക്കുക പരമാവധി പ്രചരിപ്പിക്കുക